നീ മീരയെ പിരിച്ചുവിട്ടത് ശരിയായില്ല ആദർശ്. ഞാനും പറഞ്ഞതല്ലേ ആ കുട്ടിയെ പിരിച്ചുവിടണ്ടെന്ന്. മനസ്സിലുള്ളത് മറച്ചുവെക്കാതെ പെരുമാറുന്നതുകൊണ്ടാ മീര ലീവ് എടുത്തത്. ഓഫീസിൽ വന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി സമയം കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ മീരയ്ക്ക് ശമ്പളമെങ്കിലും വാങ്ങാമായിരുന്നു. ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാ ആ കുട്ടി ലീവ് എടുത്തത്. അതൊരു വലിയ കുറ്റമായി കണ്ട് നീ അതിനെ പിരിച്ചുവിടുകയും ചെയ്തു. ഇതൊന്നും ശരിയല്ല ആദർശ്. ആ കുട്ടിയുടെ ജാതകത്തിൽ ഞാൻ കണ്ടൊരു കാര്യം പറയാം. ഭഗവാന്റെ പ്രിയപ്പെട്ട ജന്മമാണ് മീര. ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഈശ്വരൻ പല രൂപത്തിൽ നേരിട്ട് പോലും എത്തുമെന്നാ കാണുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയെ വേദനിപ്പിച്ചാൽ, അവളുടെ കണ്ണീര് വീണാൽ അതിന്റെ ഫലം ഉടനെ അനുഭവിക്കേണ്ടി വരും. എന്റെ ആന്റി പറഞ്ഞു പറഞ്ഞ ആന്റി മീര ഒരു അവതാരമാക്കി മാറ്റില്ലേ? ദേവേട്ടനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. സ്റ്റാഫുകൾ കമ്പനിയുടെ സ്വത്തുക്കളാണെന്ന് ദേവേട്ടൻ പറയാറുള്ളത്. നിന്റെ മോഡേൺ മാനേജ്മെന്റിന്റെ ടെക്നിക്കുകളൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളോട് മനസ്സിൽ എതിർപ്പുള്ള സ്റ്റാഫുകളാണ് നമ്മളൊപ്പം നിൽക്കുന്നതെങ്കിൽ കമ്പനിയുടെ വളർച്ച മുരടിക്കാൻ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും വേണ്ട. ഞാൻ ചെയ്തത് ശരി തന്നെയാണെന്നാ ഇപ്പോഴും എന്റെ വിശ്വാസം. അതിനെ ആരും പറഞ്ഞു തിരുത്താനൊന്നും ശ്രമിക്കണ്ട. മീരയുടെ അവസ്ഥ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് കണ്ടതാ. ആ കുട്ടിയുടെ അമ്മ കാലു വയ്യാതെ കിടക്കുക. മാനസികമായി തളർന്നിട്ടും അതൊന്നും പുറത്തു കാണിക്കാതെ വീട്ടിലെ കാര്യങ്ങൾ കൂടി മീര നോക്കിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ആരായാലും ലീവ് എടുക്കാതെ മറ്റെന്താ ചെയ്യുക? മീരയുടെ അമ്മയ്ക്ക് വയ്യാതായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടല്ലേ എടുത്തിയെടു തീരുമാനം ഒന്നും എടുക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ മീരയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തും മുമ്പേ നീ മീരയെ പിരിച്ചുവിട്ടെന്ന് മെയിൽ അയപ്പിച്ചു. പറയാൻ എല്ലാവർക്കും ഒരുപാട് എക്സ്ക്യൂസുകൾ ഉണ്ടാവും. മനുഷ്യർക്ക് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും ഉണ്ടാവും. എങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ലീവ് എടുക്കാൻ ചില മര്യാദകളുണ്ട്. അതെങ്കിലും മീര ചെയ്തിരുന്നെങ്കിൽ ന്യായം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്ത കാര്യമൊന്നും മീര മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. മീര ലീവ് എടുത്തതിന്റെ കാരണം അതല്ലാത്തത് കൊണ്ടാ ആ കാര്യം മെൻഷൻ ചെയ്യാത്തത്. മാനസിക ബുദ്ധിമുട്ടിനെ ഒരു പ്രശ്നമായി അംഗീകരിക്കാനുള്ള മനസ്സ് നിനക്കില്ലാത്തത് കൊണ്ടാ നീ മറ്റു കാരണങ്ങൾ അറിഞ്ഞില്ലെന്ന് ന്യായം പറയുന്നത്. എന്തായാലും നീ ചെയ്തത് ശരിയല്ലെന്ന എന്റെ അഭിപ്രായം. ഞാൻ ചെയ്തത് ശരിയാണെന്ന എന്റെ അഭിപ്രായം. ഇവനിങ്ങനെ വാശി കാണിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? എല്ലാം ശരിയാവും. അവന് അവന്റേതായ രീതികളുണ്ട്. നമ്മൾ പഴയ ജനറേഷൻ അല്ലേ, അത് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ജനറേഷൻ ഏതായാലും മനുഷ്യത്വം നോക്കണ്ടേ സുഭദ്രേച്ചി.